ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മുടെ ദുർഗാദാസിന്റെ വീഡിയോ കാണാൻ ഇടയായത് ഇപ്പോഴേ. നമ്മുടെ എന്ന് പറയാൻ തന്നെ എനിക്ക് ലജ്ജ തോന്നുക. എടാ ദുർഗാദാസെ പൊന്നു മോനെ, തന്നെ പോലുള്ള വർഗീയ വിഷം ചീറ്റുന്ന ഇതുപോലുള്ള 1% കീടങ്ങളെ നമ്മുടെ നാട്ടിൽ നിന്ന് പാടെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചില്ലെങ്കിൽ ഈ നാട് ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. പിന്നെ താൻ പറഞ്ഞു വർഗീയതയ്ക്കും തീവ്രവാദ ലൈംഗികത്തിനും വേണ്ടിയിട്ടാണ് നാട്ടിലുള്ള നേഴ്സുമാരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതെന്ന്. തന്നോട് ആരാടോ ഇത് പറഞ്ഞത്? 4 വർഷം കഷ്ടപ്പെട്ടും ദുഃഖപ്പെട്ടും പഠിച്ചിട്ട് നാട്ടിൽ 2000-3000 മുലവയ്ക്ക് ജോലി എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഓരോ നേഴ്സുമാരും ഇങ്ങോട്ട് കയറി വരുന്നത്. എന്നാ പിന്നെ താൻ ഇങ്ങനെയൊക്കെ പറയാതെ ഒരു കാര്യം ചെയ്യും, ഒരു 5-6 ഹോസ്പിറ്റൽ അങ്ങോട്ട് കെട്ടിപ്പോക്ക്. എന്നിട്ട് തന്റെ ആൾക്കാരെ മൊത്തം ഒരു ഹിന്ദുസ് അവിടെ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, സംഘപരിവാറായ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് താനൊരു ബോർഡും കൂടെ അങ്ങോട്ട് കെട്ടിത്തൂക്കുക. എന്നിട്ട് നല്ല കുറെ ശമ്പളവും കൂടെ വെക്കുക. എന്നിട്ട് തന്റെ ആൾക്കാരെയൊക്കെ താനങ്ങ് വിളിച്ച് വരുത്ത്, എന്നിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്ത് നാട്ടിൽ വന്ന് ജോലി ചെയ്താൽ മതി എന്നങ്ങോട്ട് പറ. അപ്പൊ തനിക്ക് ഈ ഇതങ്ങ് നിൽക്കുമല്ലോ. തനിക്കൊക്കെ മുസ്ലിങ്ങളുടെ പേര് കേൾക്കുമ്പോഴത്തേക്ക് തനിക്കൊക്കെ അങ്ങോട്ട് എവിടുന്ന ഈ ഇളക്കം വരുന്നെന്ന് എനിക്കറിയത്തില്ല. എന്താണ് തന്നോടൊക്കെ മുസ്ലിങ്ങളെ എന്ത് ദ്രോഹമാടോ ചെയ്തത്? തന്നോടൊക്കെ പറയാൻ തന്നെ എനിക്ക് ഇതിനൊക്കെ മറുപടി പറയാൻ തന്നെ എനിക്ക് ലജ്ജ തോന്നുക. മുസ്ലിങ്ങളെന്ന് കേട്ട് കഴിഞ്ഞാൽ നിന്നെ പോലുള്ള 1% കീടങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. നിനക്കൊക്കെ ചൊറി വരുവാണോ എന്താണെന്നറിയത്തില്ല. ഈ മുസ്ലിങ്ങളെന്ന് പറയുന്ന ഞങ്ങള് നിങ്ങളോടൊക്കെ എന്ത് ദ്രോഹമാണ് ചെയ്തത്? നിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പണ്ടേ ഈ സംഘപരിവാറുകളെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കിയിരുന്നെങ്കിൽ ഇന്ന് ഇത് പറയാൻ നീ ഒന്നും വാലുപൊക്കെ നിൽക്കത്തില്ലായിരുന്നു. നിന്റെയൊക്കെ തലമുറകള് നമ്മളെ വെച്ചതുകൊണ്ടാണ് നീയൊക്കെ ഇന്ന് ഇതുപോലെ എണ്ണിച്ചു നിന്ന് പറയുന്നത്. നിന്നെയൊക്കെ അന്നേ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചിരുന്നെങ്കിൽ നീ നിന്നെപ്പോലുള്ള ഒരാൾക്കാർ പോലെ ഈ നാട്ടിൽ ജനിക്കത്തില്ലായിരുന്നു. നീയൊക്കെ കാരണം നല്ലവരായ ഹിന്ദുക്കൾക്ക് വരെ പേരുദോഷമാണടോ, അവരുടെ ജോലി വരെ ഓരോ കാര്യങ്ങളും ബാധിക്കുന്നുണ്ട്. താനൊക്കെ ഇങ്ങനെ പറയുന്നതിലും ഭേദം ഏതെങ്കിലും പൊട്ടക്കണ്ടി പോയി ചാടി ചാകടോ ഇങ്ങനെയൊക്കെ പറയുന്നതിലും ഭേദം. ഈ മുസ്ലിം രാജ്യത്ത് നിന്നുകൊണ്ട് തന്റെയൊക്കെ കുടുംബത്തില് ഒരാൾ പോലും പ്രവാസി ഇല്ലാത്ത ഒരാളെങ്കിലും കാണാതിരിക്കത്തില്ലല്ലോ. അവരുടെ ഈ മുസ്ലിം രാജ്യത്തെ കാശ് തിന്നുകൊണ്ട് തന്നെ നീയൊക്കെ ഇതേപോലെ വർഗീയ വിഷം ചീറ്റണം. നിന്നെയൊക്കെ സത്യം പറഞ്ഞാൽ നിന്നോടൊന്നും മറുപടി തരേണ്ട ഒരു കാര്യമില്ല. നിന്നെയൊക്കെ ഒന്നും പറയാതെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ഇല്ലെങ്കിൽ നിന്റെയൊക്കെ വായിക്കാത്ത മുസ്ലിങ്ങളെ കൊണ്ടുവരണം, അതാണ് ചെയ്യേണ്ടത്. പിന്നെ നീ പറഞ്ഞ തെറ്റ് നീ തിരുത്തും കേട്ടോ, തിരുത്തേണ്ടി വരും നിനക്ക്. ദുർഗാദാസെ നീ ഓർത്തോ.